നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 അവസാന സൂപ്പർ മൂണിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ലോകം. ഇക്കൊല്ലം പ്രത്യക്ഷപ്പെടാൻ പോകുന്ന നാലാമത്തെ സൂപ്പർ മൂണാണിത്. വീണ്ടും വലിയൊരു ആകാശ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് നാം. ബീവർ മൂൺ എന്നറിയപ്പെടുന്ന 2024 അവസാന സൂപ്പർ മൂൺ നവംബർ 16 ഇന്ത്യൻ സമയം രാവിലെ 2:30 കാണാം. ചന്ദ്രനെ സാധാരണയേക്കാൾ വലുതും തെളിച്ചമുള്ളതുമാക്കുന്ന അതിമനോഹരമായ ഈ കാഴ്ച കാത്തിരിക്കുന്നത് വാനനിരീക്ഷകരുൾപ്പെടെ നിരവധി ആളുകളാണ്. 2024 നാലാമത്തെ സൂപ്പർ മൂൺ കൂടിയാണിത്. ഇതിനു മുൻപ് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലും സൂപ്പർ മൂൺ പ്രതിഭാസം ഉണ്ടായിരുന്നു. നവംബർ 15 ആകാശത്തേക്ക് നോക്കിയാൽ പതിവിൽ കാണുന്നതിനേക്കാൾ വലുപ്പത്തിലും തിളക്കത്തിലും ചന്ദ്രനെ കാണാനാകും. ഇത്തവണത്തെ സൂപ്പർ മൂണിനെ ബീവർ മൂൺ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓഗസ്റ്റിലെ ബ്ലൂ മൂൺ, സെപ്റ്റംബറിലെ ഹാർവസ്റ്റ് മൂൺ, ഒക്ടോബറിലെ ഹണ്ടർ മൂൺ എന്നീ പ്രതിഭാസങ്ങൾക്ക് ശേഷം നവംബർ 15 പ്രത്യക്ഷപ്പെടുന്ന സൂപ്പർ മൂണാണ് ബീവർ. നവംബർ 14 മുതൽ ബീവർ മൂണിന്റെ സാന്നിധ്യം തിരിച്ചറിയാം. 15 പ്രതിഭാസം പൂർണ്ണ തോതിൽ ദൃശ്യമാകുന്നതെങ്കിലും 14 ചെറിയ തോതിൽ കാണാൻ കഴിയും. 15 ഇന്ത്യൻ സമയം 2:58 AM മുതൽ ബീവർ മൂൺ ദൃശ്യമാകും. സാധാരണ കാണുന്ന ചന്ദ്രനേക്കാൾ 14% വലിപ്പവും 30% തിളക്കവും കൂടുതലായിരിക്കും ബീവർ മൂണിനെ. അന്നേ ദിവസം ബുധൻ, ശുക്രൻ, ശനി, വ്യാഴം എന്നീ ഗ്രഹങ്ങളെയും ആകാശത്ത് കാണാം. ഇനി എന്താണ് ബീവർ? വടക്കേ അമേരിക്കയിൽ കണ്ടുവരുന്ന ജീവിവർഗമാണ് ബീവറുകൾ. ശൈത്യകാലത്തോടടുക്കുമ്പോൾ ബീവറുകൾ തണുപ്പിനെ അതിജീവിക്കാൻ ഒരുക്കങ്ങൾ നടത്തുന്നു. നവംബർ മാസത്തിലാണ് ബീവറുകൾ ഡിസംബർ, ജാനുവരി മാസങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ശൈത്യകാലത്ത് കഴിക്കാനുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ബീവറുകൾ ശേഖരിച്ചു വെക്കുന്നു. ഈ ഒരു രീതിയാണ് ബീവർ മൂൺ എന്ന വിശേഷണത്തിലൂടെ അനുസ്മരിക്കുന്നത്. ഫ്രോസ്റ്റ് മൂൺ എന്നും സ്നോ മൂൺ എന്ന് ബീവർ മൂണിനെ വിളിക്കുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം ഏകദേശം 20 മുതൽ 30 മിനിറ്റിനുള്ളിൽ ചന്ദ്രൻ ഉദിക്കുമെങ്കിലും പൂർണ്ണ ഭംഗിയോടെ കാണാനാകുന്നത് പുലർച്ചെ 2:58 ആയിരിക്കും. നിരീക്ഷകർക്ക് സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന പ്ലിയാഡ്സ് നക്ഷത്ര സമൂഹം കാണാൻ സാധിക്കും. ഈ ആകാശ വിസ്മയം ആസ്വദിക്കാൻ പ്രത്യേക ഉപകരണങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷെ സാധാരണ ബൈനോക്കുലർ പോലെയുള്ളവയാൽ കൂടുതൽ വ്യക്തമായി കാണും. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന പ്രതിമാസ ഭ്രമണപഥം ഒരു പൂർണ്ണ വൃത്തമല്ല. ഓരോ മാസവും ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലത്തെത്തുന്നു. ഇത് പെരീച്ചി എന്നറിയപ്പെടുന്നു. ഈ പെരീച്ചിയോടൊപ്പം പൂർണ്ണചന്ദ്രനും ചേരുമ്പോൾ അതൊരു സൂപ്പർ മൂണായി മാറും. ഓഗസ്റ്റ് 19 തിങ്കളാഴ്ച ഏകദേശം രാവിലെ 12 ഇത് കാണാനാകുമായിരുന്നു. 1979 ജ്യോതിശാസ്ത്രജ്ഞനായ റിച്ചാർഡ് നോലയാണ് സൂപ്പർ മൂൺ എന്ന പദം ഉപയോഗിച്ചത്. ഈ വർഷത്തെ ഏറ്റവും തിളക്കമുള്ളതും വലുതുമായ പൂർണ്ണചന്ദ്രന്മാരാണ് ഫുൾ സൂപ്പർ മൂൺ. സാധാരണ ചന്ദ്രനേക്കാൾ 30% തെളിച്ചവും 14% വലിപ്പവും കൂടുതലായി കാണപ്പെടുന്നു. space.com അനുസരിച്ച് ഓഗസ്റ്റിലെ ബ്ലൂ മൂൺ, സെപ്റ്റംബറിലെ ഹാർവസ്റ്റ് മൂൺ, ഒക്ടോബറിലെ ഹണ്ടേഴ്സ് മൂൺ എന്നിവയ്ക്ക് ശേഷം 2024 തുടർച്ചയായി സംഭവിക്കുന്ന 4 സൂപ്പർ മൂണുകളിൽ അവസാനത്തേതായിരിക്കും ഇത്. സ്ട്രോബറി മൂണിന് സമാനമായി ചന്ദ്രനെ വിളിക്കുന്ന നിരവധി വിളിപ്പേരുകളിൽ ഒന്നാണ് ബീവർ മൂൺ. ഈ മാസം വളരെ സജീവമായതിനാൽ നവംബറിലെ പൂർണ്ണചന്ദ്രൻ ബീവറുകളുടെ പേരിലാണ് അറിയപ്പെടുന്നത്.